1960-കളിൽ ബോംബെയുടെ തെരുവുകളെ ഭയത്തിൻ്റെ നിഴലിലാക്കിയ രമൺ രാഘവ്. ഈ കഥയ്ക്ക് സസ്പെൻസുകളില്ല. 1966-കളിൽ പടിഞ്ഞാറൻ ബോംബെയുടെ പ്രാന്തപ്രദേശങ്ങളിലെ ചേരികളിൽ ഉറങ്ങിക്കിടക്കുന്ന ചിലരെ തലക്കടിച്ച് കുലപ്പെടുത്തിയതിനെ തുടർന്ന് ആ പ്രദേശത്തെ ജനങ്ങളെല്ലാം രാത്രികാലങ്ങളിൽ വീടിന് പുറത്തിറങ്ങാതെ കഴിഞ്ഞിരുന്നു. പോലീസ് രാത്രികാലങ്ങളിൽ ചേരിയുടെ ചുറ്റും കൊലയാളിയെ തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അങ്ങനെ ദിവസം മുഴുവനും കുറ്റവാളിയെ തിരിഞ്ഞ് അലഞ്ഞ് തളർന്ന ഇൻസ്പെക്ടർ വിനായക് റാവു വക്കാട്കർ ജീപ്പിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ചേരിക്ക് പുറത്തുള്ളൊരു റോട്ടിൽ തെരുവ് വിളക്കുകൾക്ക് താഴെ മെലിഞ്ഞ് പൊക്കമുള്ള ഒരു മനുഷ്യൻ നിർഭയനായി കൈവീശി നടന്നു പോകുന്ന കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ ചിലത് മനസ്സിൽ കൊളുത്തി. ഉടൻ തന്നെ ഇൻസ്പെക്ടർ വക്കാട്കർ ജീപ്പ് നിർത്തി പുറത്തിറങ്ങി അയാളുടെ പുറകെ ചെന്ന് നിൽക്കാൻ പറഞ്ഞു. ഒരു വിധത്തിലുള്ള ഭയമോ ആശങ്കയോ ഇല്ലാതെ അയാൾ വക്കാട്കറുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടം ഇൻസ്പെക്ടർ വക്കാട്കർക്ക് ഭയപ്പെടുത്തുന്നതായി തോന്നി. അയാളോട് പേര് ചോദിച്ചു. അയാൾ ഒന്നിനെയും കൂസാത്ത മട്ടിൽ പറഞ്ഞു, രമൺ രാഘവ്. അയാളുടെ ദേഹം പരിശോധിച്ചപ്പോൾ ഒരു പോക്കറ്റ് ഡയറി കിട്ടി. അതിൽ രണ്ട് വാക്കുകൾ മാത്രമാണ് എഴുതിയിരുന്നത്, ഖതം ഖലാസ്. ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം അവസാനം എന്നാണ്. സംശയം തോന്നിയ ഇൻസ്പെക്ടർ വക്കാട്കർ രമൺ രാഘവനെ കസ്റ്റഡിയിലെടുത്തു. അയാളുടെ നോട്ടത്തിൽ നിന്ന് തന്നെ ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളുമായി അയാൾക്ക് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് വക്കാട്കർക്ക് മനസ്സിലായി. റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ ഇയാൾ മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. സിന്ധി ദിൽവായി, അണ്ണ, തമ്പി, വേലുസ്വാമി എന്നിങ്ങനെ പല പേരുകളിലും ഇയാൾ ഇതിനു മുന്നേ പല കേസുകളിലും പിടിക്കപ്പെടുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തുവെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇൻസ്പെക്ടർ വക്കാട്കർ ചോദ്യം ചെയ്തെങ്കിലും നിർവികാരനായി ഇരുന്നതല്ലാതെ അയാൾ ഒന്നും പറഞ്ഞില്ല. പല രീതിയിലുള്ള ടോർച്ചറുകൾക്കും വിധേയമാക്കിയെങ്കിലും ആ നിർവികാരതയുടെ അളവിൽ ഒരു മാറ്റവും വരുത്താതെയുള്ള രമൺ രാഘവിൻ്റെ നോട്ടത്തിന് മുന്നിൽ വക്കാട്കർ തോൽവി സമ്മതിച്ചു. അയാളെ 2 വർഷത്തേക്ക് ബോംബെയിൽ നിന്നും നാടുകടത്താൻ തീരുമാനിക്കുകയും ഈ കാലയളവിൽ ബോംബെയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നേരെ ജയിലിലേക്ക് പറഞ്ഞയക്കുമെന്ന് താക്കീത് നൽകുകയും ചെയ്ത് രമൺ രാഘവിനെ ബോംബെയിൽ നിന്നും നാടുകടത്തി. രമൺ രാഘവിൻ്റെ ബാല്യത്തെപ്പറ്റി കൃത്യമായി വിവരങ്ങളൊന്നുമില്ല. വളരെ ചെറുപ്പത്തിലെ തന്നെ മോഷണ സ്വഭാവം ഉള്ളൊരാളായിരുന്നു രാഘവ്. യൗവനകാലത്തെപ്പോഴും ജന്മനാടായ തമിഴ്നാട് വിട്ട് ബോംബെയിലേക്ക് എത്തിപ്പെട്ടു. ബോംബെയിൽ പല തൊഴിലുകൾ ചെയ്തെങ്കിലും സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്ന മോഷണം ഉപേക്ഷിക്കാനായില്ല. അങ്ങനെ പല ശ്രമങ്ങൾക്കിടയിലാണ് രമൺ രാഘവ് ജയിൽവാസം അനുഭവിച്ചത്. 1968 ബോംബെ പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ചെറുപ്പക്കാരൻ ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണറായി അധികാരമേറ്റു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു രമാകാന്ത് കുൽക്കർണി. ആ നാളുകളിൽ ബോംബെ നഗരത്തിൻ്റെ മീതെ ഭീതിയുടെ കാർമേഘം ഉരുണ്ടുകൂടി നിൽക്കുകയായിരുന്നു. ചേരി പ്രദേശങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടെയും തലക്കടിച്ചു കൊല്ലുന്ന ഒരാളുടെ ഇരുട്ടിൽ മറഞ്ഞു നിൽക്കുന്ന രൂപം ഓരോ ബോംബെക്കാരൻ്റെ മനസ്സിലുമുണ്ടായിരുന്ന സമയത്താണ് രമാകാന്ത് അധികാരമേൽക്കുന്നത്. കുടിലിൽ കിടന്നുറങ്ങുന്ന പാവപ്പെട്ടവരെ മാത്രം തലക്കടിച്ചു കൊല്ലുന്ന ഒരു കൊലയാളിക്കായി ബോംബെ പോലീസ് രാപ്പകലില്ലാതെ അലയുകയായിരുന്നു. ബോറിവല്ലിക്കടുത്ത് പോയിസർ ഏരിയയിൽ ഒരു കുടിലിൽ ഒരാളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയതായി പോലീസിന് വിവരം കിട്ടി. ഇരുമ്പ് കമ്പി പോലൊരു സാധനം കൊണ്ട് തലയിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായി പ്രഥമദൃഷ്ടിയാൽ തന്നെ പോലീസിന് വ്യക്തമായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പോലീസ് ആ കേസ് ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ അന്നേ ദിവസം വൈകുന്നേരം ആ കൊല നടന്ന സ്ഥലത്ത് നിന്നും കുറച്ചു മാറി മലാടിനടുത്തുള്ള ഒരു ചേരിയിൽ നിന്നും സമാന സ്വഭാവത്തിലുള്ള ഒരു മൃതദേഹം ലഭിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു. പോലീസ് അവിടെ എത്തി പരിശോധിച്ചു പോയതല്ലാതെ 2 കൊലപാതകങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരിക്കാം എന്ന ചിന്ത പോലും അവർക്കുണ്ടായില്ല. കൃത്യം 1 ആഴ്ച കഴിഞ്ഞ് മലാടിനടുത്ത് വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയുടെ അടുത്തായുള്ള ചേരിയിലെ ഒരു കുടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഭർത്താവിനെയും ഭാര്യയെയും അവരുടെ 2 മക്കളെയും കട്ടിയുള്ള ഇരുമ്പ് റോഡ് ഉപയോഗിച്ച് തലയിൽ അടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. 2 കുട്ടികളിൽ 1 മുലകുടി പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞു പൈതലായിരുന്നു. അവിടെ നിന്നും കൊലപാതകയുടേതെന്ന് കരുതുന്ന ഒരു കുടയും അറ്റം വളഞ്ഞ ഒരു ഇരുമ്പ് ദണ്ടും പോലീസിന് ലഭിച്ചു. ഈ കൊലപാതകങ്ങൾ കൂടി ആയപ്പോൾ പോലീസ് സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച നടന്ന രണ്ട് സമാന സ്വഭാവമുള്ള കൊലപാതകങ്ങളെപ്പറ്റി പോലീസിന് ഓർമ്മ വരുന്നത്. ഈ കൊലപാതക പരമ്പരയ്ക്ക് പിന്നിൽ ഒരേ ആൾ തന്നെയാണെന്ന ചിന്തയിലേക്ക് പോലീസ് എത്തിച്ചേരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച കുടയും ഇരുമ്പ് ദണ്ഡും വിരലടയാള പരിശോധനയ്ക്ക് അയച്ചെങ്കിലും നിർഭാഗ്യവശാൽ ബോംബെയിൽ ആ നാളുകളിൽ കനത്ത മഴ ആയതിനാൽ കുടയിൽ നിന്നോ ഇരുമ്പ് ദണ്ടിൽ നിന്നോ ഒരു വിരലടയാളവും പോലീസിന് ലഭിച്ചില്ല. മഴ അതിലെ വിരലടയാളങ്ങളെ മായ്ച്ചു കളഞ്ഞു. ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ മരണം ആ പ്രദേശത്തെ എല്ലാവരെയും ഭയത്തിലാഴ്ത്തി. ബോംബെ പോലീസ് കഴിയുന്ന വിധം അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും അവർക്ക് ഒരു പടി പോലും മുന്നോട്ടു പോകാൻ സാധിച്ചില്ല. ഈ സംഭവത്തിന് കൃത്യം 5 ദിവസം കഴിഞ്ഞ് കാന്തിവല്ലി ഏരിയയിൽ ഒരു രാത്രിയിൽ മുന്നേ നടന്ന കൊലപാതകങ്ങൾക്ക് സമാനമായ രീതിയിൽ ഒരു സ്കൂൾ അധ്യാപകന്റെ കൊല നടന്നു. തുടർന്ന് മാലയുടെ വള്ളി പൊട്ടി മുത്തുകൊഴിയും പോലെ ഒരു കൂട്ടം കൊലപാതകങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അരങ്ങേറിയെങ്കിലും പോലീസിന് വെറും മൂകസാക്ഷികളായി നിൽക്കേണ്ടി വന്നു. ഈ കൊലപാതകങ്ങൾക്കെല്ലാം 3 സമാനതകളാണ് ഉണ്ടായിരുന്നത്. 1, ഇവയെല്ലാം രാത്രി 1 മണിക്കും 4 മണിക്കും ഇടയിൽ സംഭവിക്കുന്നതായിരുന്നു. 2, കൊലപാതകത്തിന് ഇരകളാകുന്നവർ തെരുവിൽ കിടന്നുറങ്ങുന്ന പാവപ്പെട്ടവരായിരുന്നു. 3, കൊല ചെയ്ത രീതി കട്ടിയുള്ള ഇരുമ്പ് ദണ്ടുകൊണ്ട് തലക്കടിച്ചായിരുന്നു. ഇവ 3 ഒരു കൊലപാതകി തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഒരിക്കലും ഉറങ്ങാത്ത സദാ സജീവമായ ബോംബെ നഗരം ഈ സംഭവങ്ങൾക്ക് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതോടെ വീടുകളിൽ അണയാൻ തുടങ്ങി. ബോംബെ നഗരത്തിലെ പാർക്കുകളും തിയേറ്ററുകളും റെസ്റ്റോറൻറ്റുകളും രാത്രിയിൽ അടഞ്ഞുകിടക്കാൻ തുടങ്ങി. മരണതുല്യമായ മൂകത സന്ധ്യകളിൽ ബോംബെ നഗരത്തെ വിഴുങ്ങാൻ തുടങ്ങി. പോലീസ് രാത്രികാലങ്ങളിൽ ബോംബെ നഗരത്തിൽ ആകമാനം വലവീശി കാത്തിരിക്കാൻ തുടങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. ആർക്കും കൊലയാളി വരുന്നതോ പോകുന്നതോ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ പല കഥകളും പരക്കാൻ തുടങ്ങി. പൂച്ചയുടെ രൂപത്തിൽ വന്ന് കൊല ചെയ്ത് തിരിച്ച് പൂച്ചയുടെ രൂപത്തിൽ പോകുന്ന പിശാചാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഒരു കൂട്ടർ വിശ്വസിച്ച് പൂച്ചകളെ തെരുവിൽ നിന്നും ആട്ടി ഓടിച്ചു. അങ്ങനെ രാവും പകലും കടന്നു പോകാൻ തുടങ്ങിയെങ്കിലും ഒന്നിനും ഒരു മാറ്റവും വന്നില്ല. അന്ന് ബോംബെ പോലീസ് കമ്മീഷണറായിരുന്ന ES മോദക് കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് പുതുതായി അധികാരമേറ്റ രമാകാന്ത് കുൽക്കർണി കേസിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. രമാകാന്ത് 2000 പോലീസുകാരടങ്ങുന്ന ഒരു സംഘത്തെ കൊലയാളിയെ പിടിക്കുന്നതിനായി രൂപീകരിക്കുകയും 24 മണിക്കൂറും ബോംബെയുടെ ചേരികളിലൂടെ കൊലയാളിയെ തിരഞ്ഞ് അലയുകയും ചെയ്തെങ്കിലും ഒരു കാര്യവുമുണ്ടായില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇൻസ്പെക്ടർ വിനായക് റാവു വക്കാട്കർ രമാകാന്തിനെ കാണാനായി എത്തുന്നത്. വക്കാട്കറുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 1965-66 കാലഘട്ടത്തിൽ സമാന സ്വഭാവത്തിൽ 19 വധശ്രമങ്ങൾ നടന്നതായും അതിൽ 9 ഇപ്പോൾ കൊല്ലപ്പെട്ട അതേ രീതിയിലാണ് കൊല്ലപ്പെട്ടതെന്നും ഇതെല്ലാം നടന്നത് നഗരത്തിന് പുറത്ത് ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയുടെ അടുത്തായി നഗരത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ഭീമൻ പൈപ്പ് ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി സ്ഥിതി ചെയ്യുന്ന ചേരികളിലായിരുന്നുവെന്നും വക്കാട്കർ പറഞ്ഞു. സംശയാസ്പദമായ സാഹചര്യത്തിൽ അന്നൊരു രമൺ രാഘവനെ കസ്റ്റഡിയിൽ എടുത്തതായും ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും ഫലമൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് 2 വർഷത്തേക്ക് നാട് കടത്തിയെന്നും, എന്നാൽ രമൺ രാഘവ് പോയതിനു ശേഷം അത്തരം സംഭവങ്ങൾ പിന്നെ ഉണ്ടായില്ലെന്നും വക്കാട്കർ കൂട്ടിച്ചേർത്തു. ഈ സംഭവങ്ങൾ കേട്ട ഉടനെ തന്നെ DCP രമാകാന്ത് കുൽക്കർണി 2 വർഷത്തിന് ശേഷം രമൺ രാഘവ് ബോംബെയിൽ കാലുകുത്തിയിരിക്കുന്നതായി മനസ്സിൽ ഉറപ്പിച്ചു. ഉടനടി രമൺ രാഘവുമായി ബന്ധപ്പെട്ട സകല ഫയലുകളും അദ്ദേഹത്തിൻ്റെ മേശയിൽ ഹാജരാക്കാൻ ഓർഡർ കൊടുത്തു. രാഘവിൻ്റെ ഫിംഗർ പ്രിൻസും ഫോട്ടോയും ഫയലിൽ നിന്നും കണ്ടെടുത്തു. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയക്കുകയും ഈ ചിത്രത്തിലുള്ള ആളെ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശവും നൽകി. ബോംബെയിലെ സകല പോലീസുകാരും രമൺ രാഘവനെ തിരിഞ്ഞ് ചേരികൾ തോറും കയറിയിറങ്ങി. ആ ദിവസങ്ങളിൽ മലാടിനടുത്തായി 2 കൊലപാതകങ്ങൾ നടന്നു. ഉറങ്ങിക്കിടന്ന 2 കട്ടിയുള്ള ഇരുമ്പ് ദണ്ടുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഭാഗ്യവശാൽ പോലീസിന് അവിടെ നിന്നും ഒരു വിരലടയാളം കണ്ടെത്തുവാൻ കഴിഞ്ഞു. തുടർന്ന് രമൺ രാഘവന്റെ വിരലടയാളവും സംഭവസ്ഥലത്ത് നിന്ന് കിട്ടിയ വിരലടയാളവും താരതമ്യപ്പെടുത്തി 2 പോലീസ് ഉറപ്പിച്ചു. അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ രമൺ രാഘവ് തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിലെന്ന് വ്യക്തമായി. പക്ഷേ രാഘവിനെ കണ്ടെത്തുവാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ബോംബെയിലെ എല്ലാ പോലീസുകാരും
രാഘവിൻ്റെ ഫോട്ടോ കയ്യിൽ പിടിച്ച് കാണുന്നവരെയൊക്കെ ചോദ്യം ചെയ്തു. എന്നിട്ടും ഒരു ഫലവും കണ്ടില്ല. അങ്ങനെ അന്വേഷിക്കുന്നതിനിടയിൽ ഓയിസറിൻ്റെ അടുത്തുള്ള ഒരു ഏരിയയിൽ വെച്ച് മഞ്ജുളാഭായ് ദൽവി എന്നൊരു സ്ത്രീയെ രാഘവിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ, അത് നമ്മുടെ അണ്ണയല്ലേ എന്ന് അവർ ചോദിച്ചു. ഇന്ന് രാവിലെ കൂടി വെള്ളം നിറയ്ക്കാൻ പൈപ്പിൻ്റെ ചുവട്ടിൽ പോയപ്പോൾ അണ്ണ അവിടെ നിൽക്കുന്നത് കണ്ടിരുന്നുവെന്ന് അവർ പറഞ്ഞു. അതേ തുടർന്ന് ആ ഏരിയ മുഴുവനും പോലീസ് വളഞ്ഞു. പക്ഷേ ഫലമുണ്ടായില്ല. ഒടുവിൽ അയാൾ എന്താണ് ധരിച്ചിരുന്നത്, ഇപ്പോൾ കാണാൻ എങ്ങനെയാണ് എന്നൊക്കെ ആ സ്ത്രീയിൽ നിന്നും പോലീസ് ചോദിച്ചറിഞ്ഞു. അവർ പറഞ്ഞത് പ്രകാരം ഒരു നീല ഷർട്ടും കാക്കി ട്രൗസറും ബ്രൗൺ നിറത്തിലുള്ള ഒരു ക്യാൻവാസും അയാളുടെ കയ്യിൽ ഒരു കുടയും ഉണ്ടായിരുന്നു. ഉടൻ തന്നെ പോലീസ് മഞ്ജുളാഭായ് ദൽവി പറഞ്ഞ വേഷത്തിലുള്ള ആരെ കണ്ടാലും ചോദ്യം ചെയ്യാനായി എല്ലാ പോലീസുകാർക്കും നിർദ്ദേശം നൽകി. അങ്ങനെ ബിണ്ടി ബസാറിന്റെ പരിസരത്തായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന സബ് ഇൻസ്പെക്ടർ അലക്സ് ഫൈലോ ആ പറഞ്ഞ പോലെ വസ്ത്രം ധരിച്ച കയ്യിൽ ഒരു കുടയുമായി പോകുന്ന ഒരാളെ കണ്ടുമുട്ടി. അയാളുടെ കയ്യിലെ കുട നനഞ്ഞതായിരുന്നു. പക്ഷേ ആ ദിവസം ബിണ്ടി ബസാർ ഭാഗത്തിൽ മഴ ഉണ്ടായിരുന്നില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ അലക്സ് ഇത് രമൻ രാഘവ് തന്നെ എന്ന് ഉറപ്പിച്ചു. പക്ഷേ ഒന്നുകൂടി ഉറപ്പിക്കണമല്ലോ, അതുകൊണ്ട് അടുത്തു പോയി നോക്കാമെന്ന് കരുതി. അയാളുടെ അടുത്തെത്തുന്നതും ഷർട്ടിൽ ചോരത്തുള്ളികളുടെ പാടുണ്ടായിരുന്നു. ശേഷം അലക്സ് അയാളെ തടഞ്ഞു നിർത്തി. അയാളുടെ പേര് ചോദിച്ചപ്പോൾ സിന്ധി ദിൽവായി എന്നാണ് പറഞ്ഞത്. രമൻ രാഘവന് സിന്ധി ദിൽവായി എന്നൊരു പേര് കൂടി ഉള്ളതായി അലക്സിന് അറിയാമായിരുന്നു. അയാളുടെ പക്കൽ നിന്നും രണ്ട് കണ്ണടകൾ, രണ്ട് ചീപ്പ്, രണ്ട് കത്രിക, ഒരു അഗർബത്തി, സോപ്പ്, വെളുത്തുള്ളി, ഒരു കവർ ചായപ്പൊടി, പിന്നെ രണ്ട് കടലാസ് എന്നിവ കിട്ടുന്നു. ആ കടലാസിൽ ചില ഗണിത രൂപങ്ങൾ ഉണ്ടായിരുന്നു. അലക്സ് അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അലക്സിന്റെ പ്രതീക്ഷ പോലെ ഒന്നും ഉണ്ടായില്ല. വളരെ ലാഘവത്തോടെ രമൻ രാഘവ് അലക്സിന്റെ കൂടെ പോയി. ഉടൻ തന്നെ അലക്സ് ഈ വിവരം DCP രമാകാന്ത് കുൽക്കർണിയെ അറിയിച്ചു. തൊട്ടടുത്ത നിമിഷം ക്രൈംബ്രാഞ്ച് ടീം അവിടേക്കെത്തി. ക്രൈം സ്പോട്ടിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും അയാളുടെ ഫിംഗർ പ്രിന്റും താരതമ്യപ്പെടുത്തിയപ്പോൾ അത് കൃതകൃത്യമായിരുന്നു. 27 ഓഗസ്റ്റ് 1968 ക്രൈംബ്രാഞ്ച് DCP രമാകാന്ത് കുൽക്കർണി ബോംബെയുടെ തെരുവുകളുടെ പേടി സ്വപ്നമായ രമൻ രാഘവനെ പിടികൂടിയതായി ഔദ്യോഗികമായി അറിയിക്കുന്നു. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഒരു ഉത്സവം പോലെ നഗരവാസികൾ മധുരം പങ്കുവച്ചും നൃത്തം ചെയ്തും ആഘോഷിച്ചു. ഗ്രേറ്റർ ബോംബെയിലെ ചിങ്ങാവല്ല വില്ലേജിൽ നടത്തിയ രണ്ട് കൊലപാതകങ്ങൾ, ലാൽചന്ദ് ജഗന്നാഥ് യാദവിന്റെയും ദുലാർജുഗി യാദവിന്റെയും കൊലപാതകങ്ങൾ എന്നിവയ്ക്ക് 302 IPC പ്രകാരമായിരുന്നു രമൻ രാഘവ് അഥവാ സിന്ധി ദൽവായിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രമൻ രാഘവനെ അറസ്റ്റ് ചെയ്ത സന്തോഷത്തിൽ ബോംബെ പോലീസ് കമ്മീഷണർ ഉടൻ തന്നെ സബ് ഇൻസ്പെക്ടർ അലക്സ് ഫൈലോക്ക് 1000 രൂപ റിവാർഡായി നൽകുകയും ചെയ്തു. സന്തോഷങ്ങൾ പതിയെ കെട്ടടങ്ങാൻ തുടങ്ങി. ഇൻസ്പെക്ടർ വക്കാട്കർ പറഞ്ഞ അനുഭവം പോലെയാണെങ്കിൽ രാഘവിനെ എന്തു ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടാവില്ല, അയാൾ വാ തുറക്കില്ലെന്ന് ഉറപ്പാണ്. രാഘവിൻ്റെ പേരിൽ എണ്ണമറ്റ കൊലപാതക കുറ്റങ്ങൾ ഉണ്ടെങ്കിലും രണ്ടെണ്ണത്തിന് മാത്രമേ തെളിവുള്ളൂ. അങ്ങനെ പോലീസ് സമ്മർദ്ദത്തിലായി. 2 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തെങ്കിലും രാഘവ് നിർവികാരനായി തന്നെ ഇരുന്നു. DCP രമാകാന്ത് കുൽക്കർണി പറഞ്ഞത് പ്രകാരം ദ സസ്പെക്ട് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ എ സ്റ്റഡീഡ് സൈലൻസ് എന്നാണ്. ചില നേരം രാഘവിൻ്റെ നോട്ടം കണ്ടാൽ ഭയം തോന്നും. അയാളുടെ മസ്തിഷ്കം ഒരു പൂട്ടിൻ്റെ ഉള്ളിലെ അച്ചുപോലെ തോന്നിച്ചു. ആ അച്ചിൽ പാകമായ താക്കോൽ കണ്ടെത്തി തിരികിയാൽ മാത്രമേ അത് തുറക്കൂ എന്ന് തോന്നും വിധം അയാൾ നിർവികാരനായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കവേ പോലീസുകാരിൽ ഒരാൾ നിനക്കെന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. അത് കേട്ടപാടെ കഴിഞ്ഞ 2 ദിവസം തലകുത്തി നിന്നിട്ടും തുറക്കാത്ത രാഘവിൻ്റെ വാ തുറന്നു മുറുകി. ഉടൻ തന്നെ ആ പോലീസുകാരൻ അടുത്തുള്ള ഹോട്ടലിൽ പോയി ഒരു കോഴിക്കറി വാങ്ങി വന്നു. അത് മുഴുവനും പ്ലേറ്റ് വഴിച്ചു നക്കി രാഘവ് കഴിച്ചു. വീണ്ടും ആ പോലീസുകാരൻ ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. മുറുകി എന്ന് വീണ്ടും പറഞ്ഞു. പിന്നെയും ഒരു പ്ലേറ്റ് കോഴിക്കറി കൊണ്ടുവന്നു. അതും അയാൾ നക്കി തുടച്ചു തിന്നു. ഇനി എന്താണ് വേണ്ടതെന്ന് പോലീസുകാരൻ ചോദിച്ചു. ഒരു കുപ്പി വെളിച്ചെണ്ണയും ഒരു ചീപ്പും പിന്നെ എൻ്റെ കൂടെ കിടക്കാൻ ഒരു പെണ്ണും എന്ന് അയാൾ പറഞ്ഞു. പെണ്ണിനെ ഒഴിച്ച് ബാക്കിയെല്ലാം സാധിച്ചു തരാമെന്ന് പോലീസുകാർ സമ്മതിച്ചു. ഒരു കുപ്പി വെളിച്ചെണ്ണയും ഒരു ചീപ്പും രാഘവൻ്റെ മുന്നിൽ വെച്ചു. ആ എണ്ണയെടുത്ത് ദേഹമാസകലം പുരട്ടി, ബാക്കി വന്നത് തലയിലും പുരട്ടി, ആ മുറിയിലുണ്ടായിരുന്ന കണ്ണാടിയിൽ നോക്കി വൃത്തിയായി തലമുടി ചീകിയൊതുക്കി, ചീപ്പ് പോക്കറ്റിൽ തിരുകി, ആ കണ്ണാടിയിലേക്ക് അല്പനേരം ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു.
ആ സമയത്ത് അവൻ്റെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ എല്ലാം നേടിയവൻ്റേതുപോലൊരു ഭാവമായിരുന്നു അയാൾക്കെന്ന് രമാകാന്ത് പറയുന്നുണ്ട്. കണ്ണാടിയിൽ നിന്നും ആ നോട്ടം പിൻവലിച്ച് പോലീസുകാരൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഇനി ചോദിക്ക്, എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? ഞങ്ങൾക്ക് നീ ചെയ്ത കൊലപാതകങ്ങളെപ്പറ്റി അറിയണം. എടുത്ത വായിൽ രമാകാന്ത് പറഞ്ഞു, മാർഡാർ. അയാൾ ശക്തമായ തെന്നിന്ത്യൻ ശൈലിയിലായിരുന്നു ഇത് പറഞ്ഞത്. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാം. ഒരു വണ്ടിയും കുറച്ച് പോലീസുകാരും രണ്ട് സാക്ഷികളും വേണം. ഇത് നിയമം അനുശാസിക്കുന്നതാണ്. ഇത്ര കൃത്യമായി രാഘവ് എങ്ങനെ ഇത് പറഞ്ഞുവെന്ന് എല്ലാവരും അതിശയപ്പെട്ടു. രമാകാന്ത് തുടർന്ന് ചോദിച്ചു, നിങ്ങൾ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അതെ അതെ, ഞാൻ ഖത്തമിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് അഖാഡയും ജെമ്മിയും പിന്നെ എൻ്റെ കത്തിയും ഞാൻ ആരെ കോളനിക്കടുത്തുള്ള കുറ്റിക്കാട്ടിലാണ് ഒളിപ്പിച്ചിട്ടുള്ളത് എന്ന് അയാൾ കൃത്യമായി പറഞ്ഞു. രാഘവ് കൊല്ലുന്നതിനെ ഖത്തം എന്നാണ് പറയാറ്. രാഘവ് കൊല്ലാൻ ഉപയോഗിച്ച ഇരുമ്പ് അഖാഡയെപ്പറ്റി രമാകാന്ത് കുൽക്കർണി പറയുന്നത് ഇങ്ങനെയാണ്, അതൊരു ഒക്ടഗണൽ ഷേപ്പിലുള്ള ഇരുമ്പ് ദണ്ഡാണ്. ഒരറ്റം ചുരുങ്ങിയും മറ്റേ അറ്റം തടിച്ചതും. തടിച്ച അറ്റത്തിന് തൊട്ടു മുന്നേ ഒരു വളവുമുണ്ട്. തടിച്ച അറ്റത്തിൻ്റെ ചുറ്റളവ് ഏകദേശം 4 ഇഞ്ച് വരും. പിന്നീട് രാഘവ് നടത്തിയ കൊലകൾ ഓരോന്നായി പറയാൻ തുടങ്ങി.